Dear students, നമ്മളെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ബിസിനസ് കോമ്പിനേഷൻസ് ആൻഡ് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഫസ്റ്റ് വീഡിയോ ചെയ്തിരുന്നു. അതിൽ ബിസിനസ് കോമ്പിനേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബിസിനസ് കോമ്പിനേഷനിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എന്നാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ബിസിനസ് കോമ്പിനേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. എന്താണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രൊപ്പോർഷണേറ്റ് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓർ നെറ്റ് അസെറ്റ്സ് ദാറ്റ് ബിലോങ് ടു ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ്. ഇൻ അനദർ വേർഡ്സ്, ദി ഷെയർസ് ഇൻ ദി നെറ്റ് അസെറ്റ്സ് ഓഫ് അക്വയറിംഗ് കമ്പനി ഹോൾഡ് ബൈ ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സ് ഈസ് നോൺ ആസ് NCI ഓർ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. എന്താണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്നുള്ളത്? ആ വേർഡിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. എന്താണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്? അതായത് കൺട്രോൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത പാർട്ടീസ്, അതാണ് ഇത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കമ്പനിയുടെ കൺട്രോളിംഗ് പവർ ഏറ്റെടുക്കുക അല്ലെങ്കിൽ കൺട്രോളിംഗ് പവർ നേടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണ്? ഒരു കമ്പനിയുടെ 100% ഷെയർസിലെ 50% ഷെയർസ്, 50% കൂടുതൽ ഷെയർസ് ഒരു കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് കൺട്രോളിംഗ് പവർ കിട്ടുള്ളൂ, അവർക്കാണ് കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ 70% അല്ലെങ്കിൽ 51% ഷെയർസും ഏറ്റെടുത്തു എന്ന് പറയുകയാണെങ്കിൽ ആ ഏറ്റെടുത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ ഏറ്റെടുത്ത കമ്പനിക്ക് കൺട്രോളിംഗ് പവർ കിട്ടുന്നുണ്ട്. ബാക്കി 49% വേറൊരു പാർട്ടിയുടെ കയ്യിലാണ് ഉണ്ടാവുക, ഔട്ട്സൈഡ് പാർട്ടീസ് ആയിരിക്കും അല്ലേ. ആ 49% ആണ് നമ്മൾ എന്താ പറയുക, മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. ആ 49% കൊണ്ട് ഒരിക്കലും അവർക്ക് കൺട്രോളിംഗ് പവർ നേടാൻ കഴിയില്ല. 50% കൂടുതൽ കൺട്രോളിംഗ് ഷെയർസ് അക്വയർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ കൺട്രോളിംഗ് പവർ നേടാൻ പറ്റുള്ളൂ. ഇപ്പോൾ 70% അക്വയർ ചെയ്ത കമ്പനിയാണെങ്കിൽ അവർക്ക് കൺട്രോളിംഗ് പവർ കിട്ടിയിട്ടുണ്ടാവും, ബാക്കി 30% ഷെയർസും വേറൊരു കമ്പനിയായിരിക്കും ഏറ്റെടുത്തിട്ടുണ്ടാവുക. അറിയാലോ ആ 30% ഷെയർസ് ഏറ്റെടുത്ത കമ്പനിയാണ് നമ്മൾ എന്താ പറയുക, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള താല്പര്യമില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അവർക്കൊരിക്കലും ആ 30% കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആ പോർഷനെയാണ്, ആ പ്രൊപ്പോർഷണേറ്റ് ഷെയറിനെയാണ് നമ്മൾ എന്ത് പറയുക, മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. അതായത് ഒരു കമ്പനിയുടെ 100% ഷെയർസിൽ ഏത് കമ്പനിക്കാണോ മൈനോറിറ്റി ഷെയർസ് അക്വയർ ചെയ്യുന്നത്, അതായത് മെജോറിറ്റി അല്ല മൈനോറിറ്റി ഷെയർസ് ആരാണോ അക്വയർ ചെയ്യുന്നത് ആ പാർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുക, അവരുടെ പ്രൊപ്പോർഷണേറ്റ് ഷെയറിനെയാണ് നമ്മൾ എന്ത് പറയുക, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്താ, ഔട്ട്സൈഡ് പാർട്ടീസിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ള പ്രൊപ്പോർഷണേറ്റ് ഷെയറിനെയാണ് നമ്മൾ എന്ത് പറയുക, സിമ്പിളായിട്ട് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. ഔട്ട്സൈഡ് പാർട്ടീസ്, കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത പാർട്ടീസ്, ഓക്കെ അല്ലേ, കൺട്രോൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത പാർട്ടീസ്, അവരാണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിനെ മുന്നേ അറിയപ്പെട്ടിരുന്ന പേര് എന്ന് പറയുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നായിരുന്നു. എക്സാമ്പിൾ, എച്ച് ലിമിറ്റഡ് അക്വയേഴ്സ് 70% ഓഫ് ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ്, റിമൈനിങ് 30% ഈസ് ദി NCI. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണിത്. എച്ച് ലിമിറ്റഡ് എന്ന കമ്പനി എസ് ലിമിറ്റഡിൻ്റെ 70% ഷെയർസും വാങ്ങിക്കഴിയാണ്. അപ്പോൾ 70% ഷെയർസും വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കി അവിടെ എത്ര പെർസെൻറ്റേജ് ഷെയർസ് ബാക്കിയുണ്ട്, 30% ഷെയർസ് ബാക്കിയുണ്ട്. ആ 30% ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന പാർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുക, NCI എന്ന് പറയാം. നെക്സ്റ്റ്, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം വൈസ് ആയിട്ട് കാണുക എന്നുള്ളതാണ് പറയുന്നത്. അതിന് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷനാണ് NCI ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഇൻ ടു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്. NCI കാണാനുള്ള ഒന്നാമത്തെ ഇക്വേഷനാണ് NCI ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഇൻ ടു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്. ഓർ ഒന്നാമത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തതായിട്ട് പറയുന്ന ഇക്വേഷനാണ് ഇത്, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് മൈനസ്
കറൻറ്റ് ലയബിലിറ്റി ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് ഓർ നെറ്റ് അസറ്റ് അക്വേർഡ്. രണ്ടാമത്തെ ഒന്നാമത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഇത്. ടോട്ടൽ അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് ഓർ നെറ്റ് അസറ്റ് അക്വേർഡ് ഓർ ഒന്നും ഒന്നാമത്തെ ഇക്വേഷനുമല്ല രണ്ടാമത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ മൂന്നാമതായിട്ട് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഓഫ് ഷെയർസ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്. നെക്സ്റ്റ് ബിസിനസ് കോമ്പിനേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഇത്, ഗുഡ് വിൽ ഓർ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ്. നമുക്കറിയുന്ന കാര്യമാണ് എന്ത്, എന്താണ് ഗുഡ് വിൽ എന്ന് നമുക്കറിയാം. എന്താണ് സെൽഫ് പേരാണ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇമേജ് ആണെന്ന് നമുക്കറിയാം. അതായത് ഒരു കമ്പനി അക്വയർ ചെയ്യുന്ന ടൈമിൽ അക്വയറർ ആ കമ്പനിക്ക് ഒരു 1,200,000 രൂപയാണ് കൺസിഡറേഷനായിട്ട് നൽകുന്നത് എന്ന് വിചാരിക്കുക. അതായത് ആ കമ്പനിക്ക് പ്രതിഫലമായിട്ട് കമ്പനീനെ അക്വയർ ചെയ്യുമ്പോൾ പ്രതിഫലമായിട്ട് കൊടുക്കുന്നത് എന്ന് പറയുന്നത് 1,200,000 രൂപയാണ്. ആ കമ്പനി അക്വയറി അതായത് ആ ഏറ്റെടുക്കപ്പെടുന്ന കമ്പനിക്ക് 1,000,000 രൂപയുടെ അസറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആകെ 1,000,000 രൂപയേ ഉള്ളൂ. പക്ഷേ നമ്മൾ അക്വയറർ എന്ന് പറയുന്ന ആൾ കമ്പനി ഏറ്റെടുക്കുമ്പോൾ 1,200,000 രൂപ കൊടുക്കുന്നുണ്ട്. ആ 1,000,000 രൂപ ഉള്ള കമ്പനിക്ക് നമ്മൾ 1,200,000 രൂപ കൊടുക്കുന്നുണ്ട് പ്രതിഫലമായിട്ട്. അപ്പോൾ ആ 2,00,000 രൂപ അവിടെ എക്സസ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. 1,000,000 രൂപ ഉള്ള കമ്പനിക്ക് 1,200,000 രൂപ കൊടുക്കുന്നുണ്ട്, അവിടെ 2,00,000 രൂപയുടെ എക്സസ് വരുന്നുണ്ട്. ആ എക്സസ് എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗുഡ് വിൽ എന്ന് പറയുക. ബിസിനസ് കോമ്പിനേഷനിൽ ആ എക്സസ് എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗുഡ് വിൽ എന്ന് പറയുക. നേരെ മറിച്ച് 1,000,000 രൂപ ഉള്ള കമ്പനിയാണ് അവിടെ നമ്മൾ ആ കമ്പനി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഏറ്റെടുക്കുമ്പോൾ 8,00,000 രൂപയെ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ 2,00,000 രൂപയുടെ ലെസ് വരുന്നുണ്ട്, 2,00,000 രൂപയുടെ കുറവ് വരുന്നുണ്ട് അല്ലേ. ആ 2,00,000 രൂപയുടെ കുറവിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്ന് പറയാം. എക്സസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഗുഡ് വിൽ എന്ന ടേമിൽ വിളിക്കും. നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ, കമ്പനീനെ ഏറ്റെടുക്കുമ്പോൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ പ്രതിഫലമായിട്ട് കൊടുക്കുമ്പോൾ എക്സസ് ആയിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ അവിടെ ഗുഡ് വിൽ എന്നും, നേരെ ലെസ്സർ എമൗണ്ട് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയും, ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്ന ടേമിലും വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ എക്സസ് എമൗണ്ടിനെ ഗുഡ് വിൽ എന്ന് വിളിക്കാനുള്ള കാരണമെന്ന് നോക്കാം. അതായത് ഒരു കമ്പനി കുറേ കാലമായിട്ട് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണ്. എക്സാമ്പിളായിട്ട് ഒരു ജ്വല്ലറി ആയിക്കോട്ടെ, ആ ജ്വല്ലറി കുറേ കാലമായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ടൈമിൽ ആൾക്കാർ കുറേ കസ്റ്റമേഴ്സിനെ അവർ സമ്പാദിച്ചിട്ടുണ്ടാകും. അതായത് കുറേ കസ്റ്റമേഴ്സിന് ആ ജ്വല്ലറിയോടൊരു താല്പര്യം ഉണ്ടായിരിക്കും. എന്ത്, അവർ ആ പ്രൊഡക്ട്സ് നല്ല പ്രൊഡക്ട്സ് ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ ജ്വല്ലറിയിൽ നിന്ന് മാത്രമേ സാധനങ്ങൾ വാങ്ങിക്കുള്ളൂ. അതെ, അങ്ങനെ കുറേ കസ്റ്റമേഴ്സിനെ അവർ സമ്പാദിച്ചിട്ടുണ്ടാവും. അവരുടെ സൽപ്പേരുണ്ട് അല്ലെങ്കിൽ അവരുടെ ഗുഡ് വില്ലുണ്ട്, അവർ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു പബ്ലിക് ഇമേജ് ഉണ്ട്, കുറേ കസ്റ്റമേഴ്സിന് അവർ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാവും. ഇനി ഈ കമ്പനി വേറൊരു വ്യക്തി വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ വേറൊരു കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ആ കസ്റ്റമേഴ്സ് ഈ കമ്പനിയിൽ വന്നിട്ട് തന്നെ സാധനങ്ങൾ വാങ്ങിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ വാങ്ങിക്കുന്ന കമ്പനിക്ക്, അക്വയർ ഏറ്റെടുക്കുന്ന കമ്പനിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ലാഭം കിട്ടും എന്നുള്ളത് സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ലാഭം കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ കമ്പനിയെ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഗുഡ് വില്ലിൻ്റെ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് കൺസിഡറേഷനായിട്ട് അല്ലെങ്കിൽ റെമ്യൂണറേഷനായിട്ട് കൊടുക്കാറുണ്ട്. അതാണ് ഗുഡ് വിൽ എന്ന് പറയാനുള്ള കാരണം. അതായത് ആ കമ്പനിയെ അക്വയർ ചെയ്യുന്ന ടൈമിൽ അവരൊരു ഫിക്സഡ് പെർസെൻറ്റേജ് എമൗണ്ട് എക്സസ് ആയിട്ട് കൺസിഡറേഷൻ്റെ കൂടെ കൊടുക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്, അവർക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ അവർ ആ കമ്പനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗുഡ് വില്ലിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് അവർ കൺസിഡറേഷൻ്റെ കൂടെ കൊടുക്കുന്നത്. അവർക്കത് ഭാവിയിൽ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ആ കമ്പനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ട് അല്ലെങ്കിൽ ഗുഡ് വില് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ലാഭം ലഭിക്കും എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാണ്, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എമൗണ്ട് എക്സസ് ആയിട്ട് ഗുഡ് വില്ലിൻ്റെ അല്ലെങ്കിൽ കൺസിഡറേഷൻ്റെ കൂടെ ഗുഡ് വില്ലായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്ന് വെച്ചാൽ, അതായത് നമ്മൾ ലെസ്സർ എമൗണ്ട് ആണെന്ന് പറഞ്ഞല്ലേ. നമ്മൾ 1,000,000 രൂപയുള്ള ഒരു കമ്പനിയാണ് നമ്മൾ ബാർഗെയിൻ ചെയ്ത് അല്ലെങ്കിൽ വിലപേശിയിട്ട് എന്ത് ചെയ്യുകയാണ്, 1,000,000 രൂപയുള്ള കമ്പനി 8,00,000 രൂപക്ക് വാങ്ങിക്കുകയാണ്. അപ്പോൾ അവിടെ 2,00,000 രൂപ നമുക്ക് ലാഭം കിട്ടി, ഗെയിന് കിട്ടി അല്ലേ. നമുക്ക് ബാർഗെയിൻ പർച്ചേസിലൂടെ നമുക്ക് നേട്ടം കിട്ടി. അതുകൊണ്ടാണ് ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്ന് പറയാൻ കാരണം.
പത്ത് ലക്ഷം രൂപയുള്ള സാധനം അല്ലെങ്കിൽ കമ്പനി നമ്മളെ 8 ലക്ഷം രൂപക്കാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ഗെയിൻ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്നുള്ള ടേം അവിടെ വരാനുള്ള കാരണം. ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് നെഗറ്റീവ് ഗുഡ്വിൽ എന്ന നെയിമിലും അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ ഓർ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ്. ഇങ്ങനെയാണ് നമ്മൾ ഗുഡ്വിൽ അല്ലെങ്കിൽ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ 100% ഷെയർസ് ആർ അക്വയർഡ് ബൈ ദി അക്വയറർ. അതായത് ഒരു കമ്പനിയുടെ 100% ഷെയറും മറ്റൊരു കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അക്വയറർ ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ ഏത് ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഗുഡ്വിൽ കാണാൻ വേണ്ടിയിട്ട് ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഒരു കമ്പനിയുടെ 100% ഷെയർസും മറ്റൊരു കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് ഗുഡ്വിൽ കാണുക. ഗുഡ്വിൽ ഈക്വൽ ടു കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് നെറ്റ് അസറ്റ്സ് അക്വയർഡ്. ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷനാണ് 100% ഷെയർസും അക്വയർ ചെയ്യുന്ന കണ്ടീഷനിൽ ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷനാണ് കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് നെറ്റ് അസറ്റ്സ് അക്വയർഡ്. കൺസിഡറേഷൻ പെയ്ഡ് എന്ന് വെച്ചാൽ നമുക്കറിയുന്ന കാര്യമാണ് റെമ്യൂണറേഷൻ എത്രയാണ് കൊടുത്തിട്ടുള്ളത്. നെറ്റ് അസറ്റ്സ് അക്വയർഡ് കാണാനുള്ള ഇക്വേഷനാണ് നെറ്റ് അസറ്റ്സ് അക്വയർഡ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, അല്ലെങ്കിൽ നെറ്റ് അസറ്റ്സ് അക്വയർഡ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് അക്വയർഡ് മൈനസ് ടോട്ടൽ ലാബിലിറ്റീസ്. നെറ്റ് അസറ്റ്സ് കാണാനുള്ള രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനായിട്ടുള്ള ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലാബിലിറ്റീസ്. നെക്സ്റ്റ് സെക്കൻഡ് കണ്ടീഷനാണ് വെൻ ദി അക്വയറർ അക്വയേഴ്സ് ലെസ് ദാൻ 100% ഷെയർസ് ബട്ട് മോർ ദാൻ 50% ഷെയർസ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് അക്വയറർ 100% ഷെയർ അക്വയർ ചെയ്യുന്നില്ല, പക്ഷേ എന്താണ് 50% കൂടുതൽ ഷെയർസ് അക്വയർ ചെയ്യുന്നുണ്ട് താനും. 100% ഷെയർസ് ഫുള്ളായിട്ട് അക്വയർ ചെയ്യുന്നില്ല, പക്ഷേ മോർ ദാൻ 50% ഷെയർസ് അക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് പാർട്ടീസ് എന്ന് പറയുന്നത് അവിടെ ഇൻവോൾവ്ഡ് ആണ് അല്ലേ. 50% കൂടുതൽ ഷെയർസ് അക്വയർ ചെയ്യുന്ന കണ്ടീഷനിൽ അവിടെ ഔട്ട്സൈഡ് പാർട്ടീസ് ഉണ്ടാവും. 100% മൊത്തം ഷെയർസ് അവർ അക്വയർ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനത്തെ കണ്ടീഷനിൽ എങ്ങനെയാണ് നമ്മൾ ഗുഡ്വിൽ കാണുക എന്നുള്ളതാണ് പറയുന്നത്. ഗുഡ്വിൽ ഈക്വൽ ടു കൺസിഡറേഷൻ പെയ്ഡ് പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മൈനസ് നെറ്റ് അസറ്റ്സ് അക്വയർഡ്. അതായത് 100% ഷെയർസ് അവർ അക്വയർ ചെയ്യുന്നില്ല, 50% ഷെയർസ് കൂടുതൽ അവർ അക്വയർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കണ്ടീഷനിലാണ് ഗുഡ്വിൽ ഈക്വൽ ടു കൺസിഡറേഷൻ പെയ്ഡ് പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മൈനസ് നെറ്റ് അസറ്റ്സ് അക്വയർഡ്, അല്ലെങ്കിൽ ഗുഡ്വിൽ ഈക്വൽ ടു കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് പ്രൊപ്പോർഷണേറ്റ് ഷെയർ ഇൻ നെറ്റ് അസറ്റ്സ്. അതായത് പ്രൊപ്പോർഷണേറ്റ് ഷെയർ ഇൻ നെറ്റ് അസറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, എത്ര ഷെയറാണോ അക്വയറർ അക്വയർ ചെയ്തിട്ടുള്ളത് ആ പ്രൊപ്പോർഷനാണ് ഇത്. മെജോറിറ്റി പ്രൊപ്പോർഷനാണ് പ്രൊപ്പോർഷണേറ്റ് ഷെയർ ഇൻ നെറ്റ് അസറ്റ്സ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്തൊക്കെ ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളതെന്ന് നോക്കുക. ഏത് കണ്ടീഷനാണ് വരിക, എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാം. എക്സ് ലിമിറ്റഡ് അക്വയേഴ്സ് 100% ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ് വിച്ച് ഹാസ് 40,000 ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച് അറ്റ് എ മാർക്കറ്റ് പ്രൈസ് ഓഫ് റുപ്പീസ് 12 ഈച്ച്. ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് വൈ ലിമിറ്റഡ് ആർ 5 lakh ആൻഡ് 1 lakh റെസ്പെക്റ്റീവ്ലി. കാൽക്കുലേറ്റ് ഗുഡ്വിൽ. ഇവിടെ എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഗുഡ്വില്ലാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ 100% അക്വയർ ചെയ്യുന്ന, ഒന്നാമത്തെ 100%ൽ കുറവാണ്, മോർ ദാൻ 50% ആണ്. ഇവിടെ ഏത് കണ്ടീഷനാണ് വരിക എന്ന് നോക്കാം. ആദ്യം ഏത് കണ്ടീഷനാണ്? നമുക്ക് കോസ്റ്റ് കറക്റ്റായിട്ട് പറയുന്നുണ്ട് എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിൻ്റെ 100% ഷെയർസും അക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള കണ്ടീഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്താണ് ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള? ഗുഡ്വിൽ ഈക്വൽ ടു എന്താണ്, കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് നെറ്റ് അസറ്റ്സ് അക്വയർഡ് അല്ലേ. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് ഒന്നാമത്തെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ.
അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് കൺസിഡറേഷൻ കിട്ടുക? കൺസിഡറേഷൻ പീരീഡ് എന്ന് പറയുന്നത് എത്ര കിട്ടുക? കമ്പനിയുടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, 40,000 ഷെയർസ് ആണ് ആ കമ്പനിക്ക് ഉള്ളത്. ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 10 രൂപയാണ്. 10 രൂപ വിലയുള്ള 40,000 ഷെയർസ് ആണ് ആ കമ്പനിയിലുള്ളത് മൊത്തത്തിൽ. അപ്പം മൊത്തത്തിൽ ആ കമ്പനിയുടെ വില എന്ന് പറയുന്നത് എത്രയാണ്? ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 40,000 × 10 ആണ് ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഷെയർ ക്യാപിറ്റൽ. അതായത് 4 ലാക്ക് റുപ്പീസ് ആണ് ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള എന്ത് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ 4 ലാക്ക് എന്ന് പറയുന്നത് എന്താ? ആ കമ്പനിയുടെ ജസ്റ്റ് വാല്യൂ മാത്രമാണ്, ഷെയർ ക്യാപിറ്റലിൻ്റെ ഷെയറിൻ്റെ വാല്യൂ മാത്രമാണ്. നമ്മൾ എത്ര രൂപക്കാണ് കമ്പനിയുടെ ഷെയർസ് വാങ്ങുന്നത്? 100% ഷെയർസ് അക്വയർ ചെയ്യുന്നുണ്ട്. ₹12 വെച്ചിട്ടാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. 40,000 × ₹12 ആണ് നമ്മളുടെ ഇവിടുത്തെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 4,80,000 ആണ് നമ്മൾ 40,000 ഷെയർസ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള വില എന്ന് പറയുന്നത് എത്രയാണ്? റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 4,80,000 ആണ് അല്ലേ. അപ്പം തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും, 400,000 രൂപയുടെ ഷെയറിന് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 480,000 ആണ് അല്ലേ. അപ്പം നമുക്ക് കൺസിഡറേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ട് 4,80,000 കിട്ടി. അപ്പോൾ ഗുഡ് വിൽ കാണാനുള്ള ഇക്വേഷൻ ആണ് കൺസിഡറേഷൻ പീരീഡ് മൈനസ് നെറ്റ് അസറ്റ്സ് അക്വയർഡ്. കൺസിഡറേഷൻ പീരീഡ് നമ്മൾ കണ്ടുവച്ചു, ഇനി എന്ത് കാണണം? നെറ്റ് അസറ്റ്സ് അക്വയർഡ് കാണണം. നെറ്റ് അസറ്റ്സ് അക്വയർഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. എന്ത്? അസറ്റ്സ് അക്വയർഡ് മൈനസ് ലയബിലിറ്റീസ് അസ്യൂംഡ്. അസറ്റ്സ് അക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 5 ലാക്ക് ആണ് അസറ്റ്സ് എന്ന് നമുക്ക് തരുന്നുണ്ട്, 1 ലാക്ക് ആണ് ലയബിലിറ്റീസ് എന്ന് തരുന്നുണ്ട്. അപ്പോൾ 5 ലാക്ക് മൈനസ് 1 ലാക്ക് ആണ് ₹4 ലാക്ക് ആണ് നമ്മളുടെ ഇവിടുത്തെ എന്ത് നെറ്റ് അസറ്റ്സ് അക്വയർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൺസിഡറേഷൻ പീരീഡും കിട്ടി, നെറ്റ് അസറ്റ്സ് അക്വയർഡും കിട്ടി. ഇനി എന്ത് കാണണം? ഗുഡ് വില് കാണണം, അപ്ലൈ ചെയ്യണം. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. 4,80,000 മൈനസ് ₹4 ലാക്ക് ഈക്വൽ ടു എത്ര കിട്ടുക? 80,000 ആണ് ഇവിടുത്തെ ഗുഡ് വിൽ എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം നോക്കാം. ഇവിടെ എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഗുഡ് വിൽ. ഇവിടെ നമുക്ക് ഗുഡ് വില്ലാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗുഡ് വില് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് 80% ഓഫ് ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ്. നമുക്ക് വേണ്ട ഒന്നാമത്തെ പോയിൻ്റാണ് എന്ത് ഇപ്പം പറഞ്ഞിട്ടുള്ളത്? എന്താ? കമ്പനി 80% ഷെയർസ് ആണ് വൈ ലിമിറ്റഡിൻ്റെ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്. ഏത് കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏത് കണ്ടീഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഒന്നാമത്തേതാണോ രണ്ടാമത്തേതാണോ? രണ്ടാമത്തേതാണ്. കാരണം 100% ഷെയർസ് അക്വയർ ചെയ്യുന്നില്ല, പക്ഷേ 50% കൂടുതൽ അക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗുഡ് വില് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? കൺസിഡറേഷൻ പെയ്ഡ് പ്ലസ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് മൈനസ് നെറ്റ് അസറ്റ്സ് അക്വയർഡ്, അല്ലെങ്കിൽ കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് പ്രൊപ്പോർഷണേറ്റ് ഷെയർ ഓഫ് പാരൻറ്റ് ഇൻ ദി നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡയറി. വേറെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്? കൺസിഡറേഷൻ പെയ്ഡ് ഉണ്ട് അല്ലേ, ഡയറക്റ്റ് തന്നിട്ടുണ്ട്, 2,60,000 തന്നിട്ടുണ്ട്. പിന്നെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്, 3 ലാക്ക് ആണ് അസറ്റ്സ്, 50,000 ആണ് ലയബിലിറ്റീസ് എന്നും തന്നിട്ടുണ്ട്. എങ്ങനെ പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ വെച്ച് നോക്കാം. ഗുഡ് വിൽ ഈക്വൽ ടു കൺസിഡറേഷൻ പെയ്ഡ് പ്ലസ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് മൈനസ് നെറ്റ് അസറ്റ്സ് അക്വയർഡ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കൺസിഡറേഷൻ പെയ്ഡ് ഇവിടെ തന്നിട്ടുണ്ട്, 2,60,000 നമുക്ക് തന്നിട്ടുണ്ട്, പ്ലസ് നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാണണം. അങ്ങനെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ നമുക്ക് മുന്നേ പഠി നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എഴുതി വെച്ചപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ടോട്ടൽ എമൗണ്ട് ഓഫ് ഷെയർസ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്. അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് എത്ര? ഇവിടെ 2,50,000 ആണ് അല്ലേ. ടോട്ടൽ എമൗണ്ട് ഓഫ് ഷെയർസ് എത്രയാണ് തരുന്നത്? 2,50,000 ആണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഷെയർസ്. എങ്ങനെ കിട്ടി? 25,000 ഷെയർസ് ഇൻറ്റു ₹10. അപ്പോൾ 2,50,000 ഷെയർസ് ആണ് മൊത്തത്തിലുള്ളത്. എമൗണ്ട് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 2,50,000 ആണ്. പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് എത്ര പേഴ്സൻറ്റേജ് ആണ് മൈനോരിറ്റി ഹോൾഡിങ്സ് ഉള്ളത്? അതായത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 80% കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉള്ള എക്സ് ലിമിറ്റഡ് അക്വയർ ചെയ്തപ്പോൾ 80% ഷെയർസ് ആണ്. അപ്പോൾ 20% ഷെയർസ് ആയിരിക്കും പേഴ്സൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2,50,000 ഇൻറ്റു
20%. 2,50,000 ഇൻറ്റു 20/100 ഈക്വൽ ടു എത്ര കിട്ടും? 50,000 ആയിരിക്കും നമ്മുടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന നമ്മുടെ വാല്യൂ. അപ്പോൾ നമുക്ക് കൺസിഡറേഷൻ പേയ്ഡ് കിട്ടി, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കിട്ടി. ഇനി എന്ത് കാണണം? നെറ്റ് അസറ്റ്സ് അക്വയേർഡ് കാണണം. എങ്ങനെ കാണാം? അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. അസറ്റ്സ് എത്ര ഇവിടെ തന്നിട്ടുള്ളത്? 3 ലാക്ക് തന്നിട്ടുണ്ട്. 3 ലാക്ക് മൈനസ് 50,000 ഈക്വൽ ടു 2,50,000 ആണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് അസറ്റ്സ് അക്വയേർഡ് കിട്ടുക. അപ്പോൾ ഗുഡ് വിൽ കാണാനുള്ള മൂന്ന് കാര്യങ്ങൾ നമുക്ക് കിട്ടി. കൺസിഡറേഷൻ പേയ്ഡ് കിട്ടി, NCI കിട്ടി, നെറ്റ് അസറ്റ്സ് അക്വയേർഡ് കിട്ടി. കൺസിഡറേഷൻ പേയ്ഡ് 2,60,000 പ്ലസ് NCI 50,000 പ്ലസ് അല്ല മൈനസ് എത്ര കിട്ടുക? 3,10,000 മൈനസ് എത്ര കുറക്കണം നെറ്റ് അസറ്റ്സ് അക്വയേർഡ്? 2,50,000. 3,10,000 മൈനസ് 2,50,000 ഈക്വൽ ടു 60,000 ആണ് നമ്മുടെ ഇവിടുത്തെ ഗുഡ് വില്ല് കിട്ടുക ഒന്നാമത്തെ ഇക്വേഷൻ വെച്ചിട്ട്. ഇവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണുമ്പോൾ ഒരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ മുന്നേ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എടുത്തപ്പോൾ മൂന്ന് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏണിങ്സിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്. രണ്ടാമത്തത് ടോട്ടൽ അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്. മൂന്നാമത്തത് എമൗണ്ട് ഓഫ് ഷെയർസ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്. നമ്മളിവിടെ മൂന്നാമത്തതാണ് അപ്ലൈ ചെയ്തത്. ഈ മൂന്ന് ഇക്വേഷൻസ് അപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ ഒന്നായിരിക്കും. റീറ്റെയിൻഡ് ഏണിങ്സ് ഇവിടെ തരാത്തത് കൊണ്ടാണ് ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാഞ്ഞത്. ഷെയർ ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏണിങ്സ് എന്നുള്ള ഇക്വേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം റീറ്റെയിൻഡ് ഏണിങ്സ് നമുക്ക് തന്നിട്ടില്ല. രണ്ടാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ അസറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 3 ലാക്ക് തന്നിട്ടുണ്ട്. ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാ തന്നിട്ടുള്ളത്? 50,000 തന്നിട്ടുണ്ട്. അപ്പോൾ 3 ലാക്ക് മൈനസ് 50,000 ഈക്വൽ ടു എത്രയാ? 2,50,000 ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് എത്രയാ? 20% ആണല്ലേ. മൈനോറിറ്റി ഷെയർ ആണ്, 80% കഴിച്ചിട്ട് ബാക്കിയുള്ള എത്രയാ? 20% ആണ്. അപ്പോൾ 2,50,000 ഇൻറ്റു 20% കണ്ടാൽ എത്ര കിട്ടും? 50,000 കിട്ടും. രണ്ട് ഇക്വേഷൻസ് വെച്ച് ചെയ്താലും ഒരേ ആൻസറാണ് കിട്ടുക. ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒന്നാമത്തെ ഗുഡ് വില്ല് കാണാനുള്ള ഇക്വേഷൻ വെച്ച് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 60,000 ഗുഡ് വില്ല് കിട്ടി. ഇനി രണ്ടാമത് നമ്മൾ ഇക്വേഷനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താ ഇക്വേഷൻ? ഗുഡ് വിൽ ഈക്വൽ ടു കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് പ്രൊപ്പോർഷണേറ്റ് ഷെയർ ഇൻ ദി പാരൻസ് നെറ്റ് അസറ്റ്സ്. അപ്പോൾ കൺസിഡറേഷൻ പെയ്ഡ് 2,60,000 കിട്ടി. ഇനി നമ്മൾ എന്ത് കാണണം? പ്രൊപ്പോർഷണേറ്റ് ഷെയർ ഇൻ പാരൻറ്റ് ഇൻ നെറ്റ് അസറ്റ്സ്, അതായത് NCI അല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് 80%. 20%ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്താക്കും? 80% ആക്കും. 2,50,000 ഇൻറ്റു 80/100 ഈക്വൽ ടു എത്ര കിട്ടുക? 2 ലാക്ക് കിട്ടും. 2,50,000 ആണ് നമ്മുടെ നെറ്റ് അസറ്റ്സ് എന്ന് നമ്മൾ കാൽക്കുലേഷൻ വഴി കണ്ടുവച്ചതാണ്. 80% കിട്ടിയത് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്? നമ്മളുടെ മൈനോറിറ്റി ഷെയർ അല്ല, മെജോറിറ്റി ഷെയർ ആണ്. പാരൻറ്റിൻ്റെ നെറ്റ് അസറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? പാരൻറ്റ് കമ്പനി എന്ന് വെച്ചാൽ എന്താ? അക്വയറർ കമ്പനിയാണ്, അതായത് കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉള്ള കമ്പനിയാണ് ഇത്. പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത് അവരുടെ അവരെത്ര ശതമാനം ഷെയറാണ് അക്വയർ ചെയ്യുന്നത്? 80% ഷെയർ ആണ്. അതുകൊണ്ടാണ് നമ്മളെ 80% ഷെയർ കാണാൻ കാരണം. 2,50,000 ഇൻറ്റു 80/100 എത്ര കിട്ടും? 2 ലാക്ക് നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ ദി പാരൻസ് ഇൻ ദി നെറ്റ് അസെറ്റ്സ് കിട്ടി. അപ്പോൾ ഗുഡ് വില്ല് കാണാതെ രണ്ട് കാര്യങ്ങളും നമുക്ക് കിട്ടി. കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് പ്രൊപ്പോർഷണേറ്റ് ഷെയർ ഇൻ ദി നെറ്റ് അസെറ്റ്സ്. 2,60,000 മൈനസ് എത്രയാ? 2 ലാക്ക് ഈക്വൽ ടു എത്ര കിട്ടും? 60,000 കിട്ടും. നമ്മൾ രണ്ട് ഇക്വേഷൻസ് വെച്ച് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 60,000 തന്നെയാണ്, സെയിം ആണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് അപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും.